നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ച എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നാളെ രാവിലെ 9 മണിക്ക് സംസ്ഥാനം ഉറ്റുനോക്കുന്ന നിർണായകമായിട്ടുള്ള സംസ്ഥാന ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനമാണ്. സാധാരണക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ, പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ചർച്ചയാകും. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം മുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പാർപ്പിടമില്ലാത്ത നിരവധിയായിട്ടുള്ള ആളുകൾ ഏതെങ്കിലുമൊക്കെ പദ്ധതി ആനുകൂല്യം ദീർഘിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ ക്ഷേമ പദ്ധതികൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട്, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് നിർണായക പ്രഖ്യാപനങ്ങൾ, ഇതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേമ പദ്ധതികൾ, ആനുകൂല്യത്തിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് അവതരണമായിരിക്കും 2024 സംസ്ഥാന ബജറ്റ്. ഇതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന ക്ഷേമ പെൻഷൻ ഫെബ്രുവരി മാസം കൂടി കണക്കിലെടുക്കുമ്പോൾ 9,600 രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഇതിൽ പ്രധാനമായിട്ട് ചർച്ചയാവുക. സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ മുൻ വർഷത്തെ നൽകാനുള്ള കുടിശ്ശിക ഒരുമിച്ച് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഉൾപ്പെടെ ഇതിൽ കൈക്കൊള്ളുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 60 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാം. ഇങ്ങനെ അപേക്ഷ വയ്ക്കുമ്പോൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ അപേക്ഷ വയ്ക്കുമ്പോൾ, വയസ്സ് തെളിയിക്കുന്ന രേഖ, കേരളത്തിൽ സ്ഥിര താമസക്കാരനാണ്, താമസക്കാരിയാണ് എന്ന് തെളിയിക്കുന്ന രേഖ, ആധാർ, റേഷൻ കാർഡ്, ഇതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, ഗ്രീൻ കാർഡിൻ്റെ കോപ്പി, ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി മുതൽ അപ്രൂവ് ചെയ്യണമെങ്കിൽ ഹരിതകർമ്മ സേന ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായിട്ട് യൂസർ ഫീ നൽകുന്നതിൻ്റെ കോപ്പി ഇതോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണിപ്പോൾ. എത്രയും വേഗം അപേക്ഷ വയ്ക്കുക. നിലവിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് 1,600 രൂപ വീതമുള്ള ആനുകൂല്യമാണ്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് ആനുകൂല്യം നൽകുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നുണ്ട്. നിലവിൽ RBI പുതിയ ഉത്തരവിന് പ്രകാരം UPI പണമിടപാടുകളെ ബാങ്ക് ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രധാന നിർദ്ദേശം ബാങ്കുകൾക്ക് കൈമാറിയിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനിടെ ബാങ്ക് ഇടപാടുകൾ നിശ്ചിത പരിധി കഴിഞ്ഞവർക്ക് ഒരു ഫീസ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. അതിൽ UPI കൂടി ഉൾപ്പെട്ടപ്പോൾ വലിയൊരു ഫീസ് തന്നെ ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുകയും ചെയ്തിരുന്നു. UPI ഇടപാട് അത് ബാങ്ക് ഇടപാടായിട്ട് കണക്കാക്കരുത് എന്ന നിർദ്ദേശം വന്ന സാഹചര്യത്തിലാണ് ബാങ്കുകൾ ഈ തുക തിരികെ നൽകി തുടങ്ങിയിട്ടുള്ളത്. ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമറായിട്ടുള്ളവർക്കൊക്കെ ഈ തുക ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. 100 രൂപ മുതൽ 1,000 രൂപ വരെയൊക്കെ ആയിരിക്കും ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയാണ്. 2024-25 അക്കാദമിക വർഷം മുതൽ വീണ്ടും 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ വിതരണം ഉണ്ടായിരിക്കും. സംസ്ഥാന സർക്കാരായിരിക്കും ഇത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക. അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.